കേരളത്തിൽ അടുത്ത ദുരന്തം വരുന്നു. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും പ്രവർത്തക സമിതി അംഗവുമായ എ.കെ. ആന്റണി താമസം തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് മാറ്റുന്നു. കോൺഗ്രസ് ഒന്ന് ശാന്തമായി വന്നതാ? ഈ വാർത്ത കേട്ടയുടൻ പ്രവർത്തകരുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. ഇത് ഞാൻ പറഞ്ഞതല്ല, സമൂഹ മാധ്യമങ്ങളിൽ വന്ന ചർച്ചയിൽ കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞതാണ്. അറക്കൽ പറമ്പൽ കുര്യൻ അന്തോണി വരാൻ മനസ്സിൽ കുറിച്ചതേയുള്ളൂ. കേരളത്തിൽ അതിൻ്റെ ഫലം കോൺഗ്രസ്സിൽ കണ്ടു തുടങ്ങി. ഇത്രയും നാൾ കോൺഗ്രസ്സിൽ ഒരു കുഴപ്പവുമില്ലായിരുന്നു. പുതിയ KPCC പ്രസിഡന്റ് സുധാകരനും പ്രതിപക്ഷ നേതാവായ VD സതീശനും KPCC നേതൃത്വവും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ പൊയ്ക്കൊണ്ടിരുന്നതാണ്. അരക്കപ്പറമ്പിൽ കുര്യൻ അന്തോണിച്ചൻ വരുന്നെന്നറിഞ്ഞ് അവർ തമ്മിൽ തെറ്റി. ഇപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിലുള്ള പോരാട്ടം പോലെയായി കോൺഗ്രസ്സുകാരും A ഗ്രൂപ്പും I ഗ്രൂപ്പും VD സതീശനും K സുധാകരനുമെല്ലാം. ഏതായാലും സഹിക്കുക തന്നെ, വേറെ വഴിയില്ലല്ലോ. ഡൽഹിയിൽ ഹൈക്കമാൻഡും കൈവിട്ട സ്ഥിതിക്ക് അനുഭവിക്കുക തന്നെ. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വഴുതക്കാടിന് സമീപം ഈശ്വരവിലാസം റോഡിലെ അഞ്ജനം ഒരുങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലെ മുതിർന്ന അംഗമെന്ന നിലയ്ക്ക് ഏറെ വർഷങ്ങളായി ഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ കേരളത്തിലുള്ള അദ്ദേഹം DCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നേതാക്കളുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ആശയവിനിമയം നടത്തിയിരുന്നു. അതിൻ്റെ കണ്ടറിയാനും ഉണ്ടായിരുന്നു. ആന്റണിയുടെ രാജ്യസഭാ കാലാവധി April 2 അവസാനിക്കും. രാജ്യസഭയിൽ ഇനിയും തുടരാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. പകരം മകൻ അനിൽ ആന്റണിയെ ആക്കിയാലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ. അത് അദ്ദേഹമായി ആരോടും പറയില്ല. അങ്ങോട്ട് നിർബന്ധിച്ചാൽ സമ്മതിക്കാമെന്ന നിലപാടാണ്. എന്നെ നിർബന്ധിക്കണം. 2016 April 3 ആന്റണി രാജ്യസഭാ അംഗമായത്. ദേശീയ നേതൃത്വത്തിൽ തുടരുമെങ്കിലും കേരളം കേന്ദ്രീകരിച്ചാവും ഇനി കൂടുതൽ സമയം പ്രവർത്തിക്കുകയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് സംഘടനയെ കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം തന്നെ പറയുന്നു. ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനത്ത് ഇടതുപക്ഷം തുടർഭരണം നേടിയ സാഹചര്യത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയെ കൂടുതൽ കരുത്തുറ്റതാക്കേണ്ടതുണ്ട്. ദേശീയതലത്തിൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ കേരളത്തെ പോലെ വളക്കൂറുള്ള മണ്ണ് പ്രയോജനപ്പെടുത്തിയ തീരൂ. ജനഹൃദയങ്ങളിൽ വലിയ സ്വാധീനമുള്ള AK ആന്റണിയുടെ സാന്നിധ്യം സംഘടനയുടെ സുഗമമായ പോക്കിന് ഗുണകരമാകുമെന്ന അഭിപ്രായക്കാരാണ് പല നേതാക്കളും. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കൾ KPCC ആസ്ഥാനത്ത് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു.